സംസ്ഥാനത്തിന്ന് 11,776 പേർക്ക് കോവിഡ്. ഒറ്റപ്പാലത്ത് യുവാവ് സുഹൃത്തിനെ കൊന്നു കുഴിച്ചു മൂടി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്തിന്ന് 11,776 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,411 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 32,027 പേർ രോഗമുക്തി നേടി. 20 മരണങ്ങളും കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 62,681. ഒറ്റപ്പാലത്ത് യുവാവ് സുഹൃത്തിനെ കൊന്നു കുഴിച്ചു മൂടി. ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് ഫിറോസ് ആണ് സുഹൃത്ത് ആഷിഖിനെ കൊന്നു കുഴിച്ചു മൂടിയത്. താൻ സുഹൃത്തിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. പിന്നിൽ ലഹരിക്കടത്ത് സംഘമാണോ എന്ന് സംശയിക്കുന്നതായും കൃത്യത്തിൽ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. കണ്ണൂരിലുണ്ടായ ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ പ്രധാന പ്രതി മിഥുൻ കീഴടങ്ങി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾ ചൊവ്വാഴ്ച രാവിലെ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതായാണ് വിവരം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ അക്ഷയിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ വിവാഹങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമായി തടയുന്നതിനും കണ്ണൂർ മോഡൽ അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പ്രവർത്തന പദ്ധതിക്ക് അടിയന്തരമായി രൂപം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നടപടികൾ സ്വീകരിച്ച ശേഷം 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതി രാജേന്ദ്രൻ. വിനീതയുടെ മാലയുടെ ലോക്കറ്റ് തമിഴ്നാട്ടിലെ കാവൽ കിണറിലുണ്ടെന്ന രാജേന്ദ്രന്റെ മൊഴിയെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. കൊച്ചി നമ്പറേറ്റി ഹോട്ടൽ പോക്സോ കേസിൽ പരാതിക്കാരിക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതി അഞ്ജലി റീമാദേവ്. തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്നും പരാതിക്കാരിയുടെ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ അഞ്ജലി ആരോപിക്കുന്നത്. അതേസമയം അഞ്ജലി ഒളിവിലാണെന്നും ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മുൻ കേന്ദ്രമന്ത്രിയുടെ രാജി. മുൻ കേന്ദ്രമന്ത്രി അശ്വിനി കുമാറാണ് കോൺഗ്രസ് വിട്ടത്. സംസ്ഥാന കോൺഗ്രസിൽ ഒതുക്കപ്പെട്ട സാഹചര്യമാണുള്ളതെന്നും പാർട്ടി വിടുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അഴിമതിക്കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി SP വേലുമണിയുടെയും കൂട്ടാളികളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവ്. 110 കോടിയിലധികം രൂപയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപം കണ്ടുകെട്ടാനാണ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പ്രത്യേക കോടതി ഉത്തരവിട്ടത്. ഡോക്ടറാണെന്ന വ്യാജന. മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ പരിചയപ്പെട്ട 14 സ്ത്രീകളെ വിവാഹം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ 54-കാരൻ പിടിയിൽ. ഒഡീഷ കേന്ദ്രപര ജില്ലയിലെ ബിന്ദു പ്രകാശ് സേവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 14 യുവതികളെയാണ് ഇയാൾ വിവാഹം ചെയ്തത്. യുക്രൈൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന തങ്ങളുടെ സൈനികരിൽ ഒരു വിഭാഗത്തെ അവരുടെ താവളങ്ങളിലേക്ക് പിൻവലിക്കുന്നതായി റഷ്യ. യുക്രൈന് സമീപം വിന്യസിച്ചിരിക്കുന്ന ചില സേനകൾ അവരുടെ അഭ്യാസങ്ങൾ പൂർത്തിയാക്കി ക്യാമ്പുകളിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണ നൽകുന്ന അയൽ രാജ്യമായ യുക്രൈനുമേൽ റഷ്യ കഴിഞ്ഞ കുറച്ച് നാളുകളായി സൈനിക സമ്മർദ്ദം ചെലുത്തി വരികയാണ്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.